പ്രതികൾ താമസിക്കുന്ന വീട്ടിലെത്തി സാക്ഷിയെ ചോദ്യം ചെയ്യാനാകില്ലെന്ന നിലപാടിൽ ക്രൈംബ്രാഞ്ച്. ഇതോടെ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന കേസിന്റെ തുടരന്വേഷണത്തിന് ചോദ്യം ചെയ്യലിനായി നടി കാവ്യ മാധവനെ ആലുവ പോലീസ് ക്ലബ്ബിൽ തന്നെ എത്തേണ്ടി വരും. കേസിലെ സാക്ഷിയാക്കി കണക്കാക്കുന്നതിനാൽ ആലുവയിലെ പത്മസരോവരം വീട്ടിൽ ചോദ്യം ചെയ്യണമെന്നാണ് കാവ്യ ആവശ്യപ്പെട്ടിരുന്നത്. കാവ്യയുടെ സ്ഥലം നിർദ്ദേശിക്കാൻ ക്രൈംബ്രാഞ്ച് നേരത്തെ പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് നാളെ പത്മസരോവരം എന്ന ആലുവയിലെ വീട്ടിലെത്തി ചോദ്യം ചെയ്യാൻ കാവ്യ നിർദ്ദേശിച്ചത്. സാക്ഷിയായതിനാൽ ചോദ്യം ചെയ്യലിന് തനിക്ക് സൗകര്യപ്രദമായ സ്ഥലം നിർദ്ദേശിക്കാൻ അവകാശമുണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കാവ്യ. പോലീസ് ക്ലബ് ഒഴിവാക്കി മറ്റൊരു സ്ഥലം ക്രൈംബ്രാഞ്ച് ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല. സംവിധായകൻ ബാലചന്ദ്രകുമാറിനോടൊപ്പം കാവ്യയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ പോലീസ് ക്ലബിൽ തന്നെ ചോദ്യം ചെയ്യൽ വേണമെന്നാണ് ക്രൈംബ്രാഞ്ച് നിലപാട്. ബാലചന്ദ്രകുമാറിനെ ഒഴിവാക്കാനാണ് കാവ്യയുടെ നീക്കം. അഭിഭാഷക ഉപദേശത്തിന്റെ ഭാഗമാണ് ഇതും. അതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചും കർശന നിലപാട് സ്വീകരിക്കുന്നത്. കാവ്യയെ കേസിൽ പ്രതിയാക്കാനുള്ള തെളിവ് കിട്ടിയെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇന്നലെയാണ് കാവ്യയോട് നേരിട്ട് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് നിർദ്ദേശിച്ചിരുന്നത്. ബുധനാഴ്ച ഹാജരാകാമെന്ന് കാവ്യ അറിയിച്ചു. ഇതിനിടയിലാണ് ചോദ്യം ചെയ്യൽ കേസിന്റെ എട്ടാം പ്രതിയായ ദിലീപിന്റെ വീട്ടിൽ വേണമെന്ന ആവശ്യം ഭാര്യയായ കാവ്യ ഉന്നയിച്ചത്. ഈ സാഹചര്യത്തിൽ അന്വേഷണ സംഘം നിയമോപദേശം തേടി. ഹാജരാകേണ്ട സ്ഥലം കാവ്യയെ അറിയിക്കും. സഹകരിക്കാത്ത പക്ഷം എല്ലാം കോടതി അറിയിക്കും. പുനരന്വേഷണം അട്ടിമറിക്കുന്നത് ദിലീപിന്റെ ഭാര്യയാണെന്നും അറിയിക്കും. ഇത് കേസിൽ നിർണായകമാകും. ശബ്ദരേഖാ തെളിവുകൾ കോടതിയിൽ നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിട്ടുണ്ട്. ദിലീപും കേസിൽ സംശയിക്കുന്ന മറ്റുള്ളവരും താമസിക്കുന്ന പത്മസരോവരത്തിലെ മൊഴിയെടുപ്പ് അന്വേഷണത്തിന് ഗുണകരമല്ലെന്ന നിലപാടിലാണ് ക്രൈംബ്രാഞ്ച്. നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ എല്ലാ ദുരൂഹതയും മാറ്റാനാണ് അന്വേഷണ സംഘം നീക്കം നടത്തുന്നത്. നടിയെ പീഡിപ്പിച്ച കേസിന് മുൻപ് അതിജീവിത നടൻ ദിലീപ്, നടി മഞ്ജു വാര്യർ എന്നിവർക്കിടയിൽ ഏതെങ്കിലും സാമ്പത്തിക റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിച്ചു. തുടരന്വേഷണത്തിൽ ഇത്തരത്തിലുള്ള ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. എന്നാൽ അന്വേഷണത്തിൽ കാര്യമായ തെളിവൊന്നും കിട്ടിയിട്ടില്ല. വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കാവ്യയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്നതോടെ തുടരന്വേഷണത്തിന്റെ നിർണായക ഘട്ടം പൂർത്തിയാകും. ഇതിനിടെ കേസിലെ പുതിയ തെളിവുകളായ ശബ്ദരേഖകളിലെ ശബ്ദങ്ങൾ തിരിച്ചറിയാൻ ദിലീപിന്റെ മുൻ ഭാര്യയായ നടി മഞ്ജു വാര്യരുടെ മൊഴിയും അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. ശബ്ദരേഖയിലെ ശബ്ദങ്ങൾ പലതും മഞ്ജു വാര്യർ തിരിച്ചറിഞ്ഞതായാണ് അറിയാൻ കഴിയുന്നത്. മഞ്ജുവിനെ അവർ താമസിക്കുന്ന ഹോട്ടലിലെത്തിയാണ് മൊഴിയെടുത്തത്. ഇതേ മാതൃകയിൽ തന്നെയും വീട്ടിൽ വന്ന് ചോദ്യം ചെയ്യണമെന്നതായിരുന്നു കാവ്യയുടെ ആവശ്യം. തിങ്കളാഴ്ച രാവിലെ ആലുവ പോലീസ് ക്ലബ്ബിൽ ഹാജരാകാനായിരുന്നു കാവ്യയ്ക്ക് ആദ്യം നോട്ടീസ് നൽകിയത്. എന്നാൽ ചെന്നൈയിലുള്ള താൻ തിങ്കളാഴ്ച മാത്രമേ കേരളത്തിൽ എത്തുള്ളൂവെന്ന്, അതിനാൽ മറ്റൊരു ദിവസം അനുവദിക്കണമെന്നും കാവ്യ അന്വേഷണ സംഘത്തോട് അപേക്ഷിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ചോദ്യം ചെയ്യൽ മാറ്റിയത്.